ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഡി കെ എച്ച് കിയ മലപ്പുറം ഷോറൂമിലെ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് രണ്ട് ദിവസത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യണത്. ഓരോ പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്യണത്. ഇത് നമ്മുടെ ചിങ്ങം ഫസ്റ്റ്, ചിങ്ങം ഒന്നാം തീയതി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അന്നും ഞങ്ങൾ നമ്മുടെ ഷോറൂമിൽ ചെറിയൊരു പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഫ്രണ്ട് കാര്യമായിട്ട് നമ്മുടെ ഫ്രണ്ടിലെ സെയിൽസ് ടീം മാത്രമാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സർവീസ് ടീമിൻ്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അന്ന് ജസ്റ്റ് ഓണപ്പരിപാടി എന്നുള്ള രീതിയിലല്ല, ജസ്റ്റ് ഒരു ചിങ്ങം ഫസ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ ഒരു ചെറിയൊരു പ്രോഗ്രാം ചെയ്തതാണ്. നമ്മുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ബലൂണ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഷോറൂം ഒന്ന് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സർവീസിലെയും അതുപോലെ തന്നെ നമ്മുടെ സെയിൽസിലെയും ആളുകളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ പരിപാടി നടത്തി. നമ്മുടെ ന്യൂ ലോഗോയിലെ സെൽറ്റോസ്, അതുപോലെ തന്നെ സോണറ്റ്, കാർണിവൽ, ഇതൊക്കെ അവിടെ നമ്മൾ ആ ഒരു സമയത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രണ്ടിൽ ഇട്ടിട്ടുള്ളത് സെൽറ്റോസിൻ്റെ HT K+ എന്നുള്ള മിഡ് ഓപ്ഷനും അതുപോലെ തന്നെ ബേസിക് മോഡൽ HTE എന്ന് പറഞ്ഞ മോഡലും, പിന്നെ അതുപോലെ തന്നെ സോണറ്റിലെ ഒരു HTX എന്ന് പറഞ്ഞ വേരിയൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് സെൽറ്റോസിലെ ബേസിക് മോഡലാണ്, HTE എന്ന് പറഞ്ഞ വേരിയൻ്റ്. പിന്നെ ഇത് നമ്മുടെ സോണറ്റിലെ HTX എന്ന് പറഞ്ഞുള്ള വേരിയൻ്റ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു മോഡലാണ്. പിന്നെ അതുപോലെ തന്നെ റോസ് പൂവും, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. നമ്മുടെ ഷിജിനും മുഫീദും ആണ് നമ്മളെ ആ ഷോറൂമിൽ നിന്ന് ആ പൂവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഡേയിൽ നമ്മുടെ സെയിൽസ് ടീമും പിന്നെ സർവീസിലെ റിസപ്ഷൻ ചേച്ചി ആയിട്ടുള്ള സുജിത് ചേച്ചി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരൊക്കെ പൂ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുവിധം വലിയൊരു ക്രൗഡ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ മെമ്പേഴ്സ് ഫ്രണ്ട് ഓഫീസിലുള്ള സ്റ്റാഫുകൾ മാത്രമാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഫ്രണ്ടിൽ. പിന്നെ അതുപോലെ തന്നെ അനുഷാത്ത, ഈദിഹിയ, പിന്നെ അതുപോലെ തന്നെ റിസപ്ഷനിലെ ചേച്ചിയും മേലെ ചേച്ചിയും ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ ഷെബിനകത്ത് ചായയൊക്കെ കൊണ്ടുവന്നു. ചായ നല്ല രസമുണ്ടായിരുന്നു. രണ്ട് ടൈപ്പ് ചായ ഉണ്ടാവും, കട്ടനും ഉണ്ടാവും, പാൽച്ചായ ഉണ്ടാവും. വേണ്ടത് വേണ്ടവർക്ക് എടുക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പൂക്കളത്തിൻ്റെയും ആശാനായിട്ടില്ല നമ്മുടെ ഷിജിൻ. ഷിജിൻ്റെ ഒരു ചെറിയൊരു മാപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഷിജിൻ്റെ കൈപ്പണിയോടുകൂടെയാണ് ഒരുവിധം ഇവിടുത്തെ എല്ലാ കലാകാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജാഷിർ ഉണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണം, കാരണം ഒരുവിധം ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ജാഷിറാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷിജിൻ്റെ നേതൃത്വത്തിൽ പൂക്കളങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഫീദ് ഷറഫു, അവർ പൂക്കട്ടിങ് ഒക്കെ കഴിഞ്ഞൊരു ഭാഗത്തിരിക്കുകയാണ്. ഹനാൻ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഹക്ക്, നൗഷാക്ക് കാര്യങ്ങളൊക്കെ അവിടെ വന്നെടുക്കുന്നുണ്ട്. ഷിജിന് പൂവിടുന്നതിൻ്റെ ഇടയിൽ പൂക്കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വരുന്നുണ്ട്. കാരണം അവന് ആ ഒരു ഡിസൈന് കാര്യങ്ങളൊക്കെ ഓനിക്ക് അറിയുള്ളൂ. നമ്മുടെ പഴയ സ്റ്റാഫായിട്ടുള്ള രഞ്ജിത്ത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൻ്റെ സ്റ്റാഫായിട്ടുള്ള പ്രജീഷ് ഏട്ടൻ, കൂടാനിലേട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗസ്റ്റായിട്ട് വന്നാണ് രഞ്ജിത്തും. പിന്നെ അതുപോലെ തന്നെ പൂക്കട്ടിങ് കാര്യങ്ങളൊക്കെ അതിനിടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് നമ്മളെല്ലായിടത്തും എത്തിപ്പെടണമല്ലോ, വീഡിയോസ് എടുത്തിട്ടും. അതുപോലെ തന്നെ ചെറിയ ചെറിയ സപ്പോർട്ടൊക്കെ ആയിട്ട് ഞാനൊന്ന് ഇരിക്കാൻ കരുതിയിട്ട് വീഡിയോ ഒരാളെ ഏൽപ്പിച്ചിട്ട് ഞാനും കുറച്ച് പൂവൊക്കെ ഇടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ പറയില്ലേ, ഞാൻ ഒരു പരിപാടിക്കും കൂടാതെ വീഡിയോ മാത്രം ഇട്ട് ഇരുന്നു എന്നുള്ളത്. അപ്പോൾ നൗഷാക്ക് ഞാനും കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ട് അതും ചെയ്തു. അപ്പോൾ അതിനിടയിൽ പൂക്കളം ഇങ്ങനെ ഓരോ പരിപാടി ആയിട്ട്, പിന്നെ അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നമ്മുടെ കിയയുടെ പുതിയ ലോഗോ, അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങം ഫസ്റ്റിന് നമുക്ക് രണ്ട് മൂന്ന് ഡെലിവറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ മധുരമൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഡെലിവറി നടത്തിയിട്ടുണ്ടായിരുന്നത്. ലഡുവൊക്കെ വിതരണം ചെയ്തിട്ട് നമ്മളെ കസ്റ്റമേഴ്സിനെ ഹാപ്പി എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന് ഈ ഒരു ചിങ്ങം ഫസ്റ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ഡെലിവറി എന്നുള്ള രീതിയിലൊരു സെറിമണി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഒരു കർട്ടൺ അൺവീലിംഗ് ചടങ്ങാണിത്. നമ്മളെ ജസ്റ്റ് നമ്മുടെ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടി കർട്ടൺ ചെയ്ത് വെക്കും. അപ്പോൾ അതിന് അവരൊരു ഫാമിലി ഫോട്ടോ, അതുപോലെ തന്നെ കീ ഹാൻഡ് ഓവറിങ് സെറിമണി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ GM ആണ്, അസീസ് സാറാണ് കീ കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ CCM നിഖിൽ സാറാണ് ഒറിജിനൽ കീ ഹാൻഡ് ഓവർ ചെയ്യണത്. അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രം വേണമെന്നുണ്ടെങ്കിൽ മാസ്ക് ഒന്ന് റിമൂവ് ചെയ്യാം. കാരണം ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണല്ലോ ഒരു വണ്ടി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് മാസ്ക് അയച്ച് ഫോട്ടോ എടുക്കാം. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഫുൾ ടൈം മാസ്ക് ഇട്ടിട്ടാണ്, പ്രോട്ടോക്കോൾ ഭാഗമായിട്ട് മാസ്ക് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ അവരെ വണ്ടി പോയി. അപ്പോഴേക്ക് ഏകദേശം പൂക്കളൊക്കെ ഉഷാറായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഫിനിഷിംഗ് വക്കിലാണ് ഉണ്ടായിരുന്നത്. നല്ല രസത്തിൽ എന്തായാലും ഷിജിനും നൗഷാക്ക അതുപോലെ തന്നെ മറ്റു ടീമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മളും ചെറിയ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ട് ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പൂക്കട്ടിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒന്നാം ഓണത്തിൻ്റെ അന്നാണ്. അന്നാണ് നമ്മൾ ഡി കെ എസ് കെ മലപ്പുറം ഷോറൂമിൻ്റെ ഓണം സെലിബ്രേഷനായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം നമ്മുടെ എല്ലാ സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി തൊട്ട് നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ്സ് വരെ ഈ ഒരു പ്രോഗ്രാമിൽ എല്ലാവരും ഒരുപോലെ ഉണ്ടായിരുന്നു. ഒരു ഓണം എന്നുള്ള രീതിയിൽ നമ്മുടെ എല്ലാ സെയിൽസും സർവീസും അതുപോലെ തന്നെ എല്ലാവരെയും ഒരു കൂട്ടായ്മ കാണിക്കാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ അന്നൊരു പ്രോഗ്രാം നമ്മുടെ മാനേജ്മെൻറ്റ് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് പേര് പൂ കട്ടിങ്ങിനും അതുപോലെ തന്നെ പൂവിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മുടെ ഒരുവിധം എല്ലാ സ്റ്റാഫുകളും ഉണ്ടാവുകൊണ്ട് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് അധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഇങ്ങനെ ഓരോ ചെറിയ പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അവിടെയും നമ്മുടെ ഷിജിൻ തന്നെയാണ് നമ്മൾ ഈ ഒരു പൂക്കളത്തിൻ്റെ മേൽനോട്ടം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷേട്ടൻ, നിഖിലേട്ടൻ, റഫീഖ് സാറ് അപ്പോൾ നമ്മുടെ മാനേജേഴ്സാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ സിയാസ് ഖാൻ്റെ നേതൃത്വത്തിൽ മുകളിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോ സെഷനും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗും ഉണ്ടായിരുന്നു. നമ്മുടെ ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആസിസ് സാറിൻ്റെ നേതൃത്വത്തിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ ഒരു ചെറിയൊരു ഗായകനുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അപ്പോൾ അവരൊരു പാട്ടും ഉണ്ടായിരുന്നു. നമ്മുടെ കലാകാരന്മാരെ വളർത്തിയെടുക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രോഗ്രാമിൽ എല്ലാ സ്റ്റാഫുകൾക്കും കൂടുതൽ സപ്പോർട്ടുണ്ട്. അതിനിടയിലും നമ്മുടെ ചായയും അതുപോലെ തന്നെ ചെറിയൊരു ബേക്കറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ സത്താർക്ക ബിസ്ക്കറ്റിൻ്റെ എണ്ണ ഒക്കെ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉറിയടിക്കുള്ള കലം റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ മാനേജർ അഭിലാഷേട്ടൻ ചായ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ചായ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഓരോ പ്രോഗ്രാമിനും വേണ്ടിയിട്ട് ഓരോ ടീമായിട്ട് സെറ്റ് ചെയ്തു. 1, 2, 3, 4 എന്നുള്ള തരത്തിൽ ഒരു ടീമായിട്ട് സെറ്റ് ചെയ്തു. ഫസ്റ്റ് തന്നെ നമ്മുടെ ജി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം സെറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഓരോ ആളുകൾ ക്യാപ്റ്റൻ ആക്കിയിട്ട് ഒരു 4 ടീമായിട്ടാണ് നമ്മൾ അന്ന് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ പ്രോഗ്രാംസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിലെ ഉറിയടി കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. ഫസ്റ്റ് ഉറിയടിയുടെ ഇനാഗുറേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ജി എം ആയിട്ടുള്ള അബ്ദുൽ അസീസ് സാറാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സീനിയോറിറ്റി നോക്കാതെ അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫുകളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രോഗ്രാം തന്നെ നമ്മുടെ അസീസ് സാറാണ്. അസീസ് സാറ് ആവോളം അടിച്ചു നോക്കി അതിൻ്റെ അടുത്തെത്തി ഏകദേശം ഒരു ആ ഒരു ഉറിയുടെ ആ ഒരു ലെവലിൽ തന്നെയാണ് അസീസ് സാർ അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭാഗ്യം ആ സാറിൻ്റെ കൂടെ ഉണ്ടായില്ല, ഏകദേശം അടുത്ത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ടീമിലെ മെമ്പറായിട്ടുള്ള നമ്മുടെ ഷെർബാസാണ് അടുത്ത പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഷെർബാസ് നല്ല അടിയായിരുന്നു. ഷെർബാസ് ആദ്യമൊന്നും അടിച്ചു നിന്നുണ്ടെങ്കിലും നിഖിൽ സാറിൻ്റെ തലയടിച്ച് പൊട്ടിച്ചു നിരുതി. കാരണം രണ്ടാമത്തെ അടി ശരിക്കും കൊള്ളണ്ടായിരുന്നു. ഭാഗ്യത്തിന് നിഖിൽ സാർ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വിഷ്ണുവിൻ്റെ അടിയായിരുന്നു. വിഷ്ണു അതുപോലെ തന്നെ കുറേ അടിച്ചു നോക്കി. വിഷ്ണു പിന്നെ നമ്മുടെ ധോണിയുടെ പോലെയാണ്, ഹെലികോപ്റ്റർ ഷോട്ടോട്ടായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതും കൊണ്ടില്ല. അപ്പോൾ അങ്ങനെ ഓരോ ആളുകളും ഇങ്ങനെ വന്നും പോയും ഓരോ അടി ടൈം 1 മിനിറ്റ് ടൈമും അതുപോലെ തന്നെ 3 അടിയാണ് നമ്മളിതിൻ്റെ ഒരു ടൈം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് അങ്ങനെ പോയി. പിന്നെ കൂട്ടത്തിൽ ഏറ്റവും കോമഡി ആയിട്ട് വേറൊരു സംഭവം വരാനുണ്ട്. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട്, ഇത് നമ്മുടെ റഫീഖ് സാറാണ്, നമ്മുടെ സർവീസിലെ മാനേജറാണ്. അപ്പോൾ റഫീഖ് സാറും കുറേ ഇപ്പുറം നിന്നിട്ടാണ് അടിച്ചത്. ഏകദേശം ഉറി ബാക്കിൽ കണ്ടില്ലേ തൂങ്ങി കളിക്കണം. റഫീഖ് സാറ് കുറേ കുറച്ചൊക്കെ ഇപ്പുറത്ത് നിന്നിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ലക്ഷ്യം കണ്ടില്ല. പൊതുവേ ഓണപ്പരിപാടികളിൽ ഉറിയടിയിലൊക്കെ ആണുങ്ങൾ മാത്രമാണ് പങ്കെടുക്കാറുള്ളത്. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും പുതിയൊരു സ്റ്റാഫ് കൂടി ആയിട്ടുള്ള നമ്മുടെ കാവ്യം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കാവ്യ ഏകദേശം ഇപ്പോൾ അടുത്തെത്തി. ഏകദേശം ഞാൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒന്ന് മാറി നിന്നു ആ കാവ്യയുടെ അടി അതിൽ കൊണ്ടുവന്നില്ലൊരു ധാരണയിൽ. കാരണം അടുത്താണ് അടിച്ചത്, അപ്പോഴേക്ക് ടൈം ഔട്ടായി. 3 അടിയാണ് നമ്മുടെ ടൈം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാവ്യ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ നമ്മുടെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് നമ്മുടെ ഐതിഹ്യ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, CRA ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ അവളും കൂടി. അപ്പോൾ അവൾ ഏകദേശം അടുത്തെത്തി എന്നുണ്ടെങ്കിലും അവൾക്ക് കാവ്യയുടെ അടുത്ത ആ ഒരു ഇതിൽ കൊണ്ടില്ല. ഏകദേശം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് 3 അടി അടിച്ചു ആൾ. അപ്പോൾ അതും കൊണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെയിൽസിലെ മാനേജർ നമ്മുടെ അഭിയേട്ടനെ, അപ്പോൾ അഭിയേട്ടൻ്റെ ആണ് ഏകദേശം
നല്ലൊരു ഹരം കൊള്ളിച്ച മത്സരമായത്. കാരണം ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ പോയി രണ്ടടി അടിച്ചു, മൂന്നാമത്തെ അടി നമ്മുടെ ആ ഒരു വള്ളിയിൽ കൊണ്ടു, അതുപോലെ തന്നെ കലത്തിൽ കൊണ്ടില്ല. അപ്പോൾ കുറേ പേര് അതിന് തർക്കിച്ചു, പക്ഷേ അത് ഉറി പൊട്ടിപ്പോവാത്ത കാരണം മത്സരത്തിൽ അസാധുവായിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും കോമഡി ആയിട്ടുള്ളത് നമ്മുടെ നൗഷാക്ക ക്ലീനിങ്ങിൻ്റെ ഇൻചാർജാണ്. അപ്പോൾ നൗഷാക്ക ഇതുപോലെ ഹെലികോപ്റ്റർ ഷോട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഒരുപാട് വിട്ട്, ഒരുപാട് വിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എത്ര ഗ്യാപ്പ് പറയാനും എനിക്കറിയില്ല, ഏകദേശം ഒരു 50 മീറ്ററിൻ്റെ അടുത്ത് ഗ്യാപ്പിൽ, 50 മീറ്റർ ഒന്നും ഉണ്ടാവില്ല, ഒരു 10 മീറ്റർ ആ ഗ്യാപ്പിൽ, 10-15 മീറ്റർ ഗ്യാപ്പിൽ കുറേ പുറത്ത്. അപ്പോൾ എല്ലാവരും കോമഡിയായിട്ട് ലാസ്റ്റ് ഉറി എവിടെയാണെന്നുള്ളതെന്ന് അഴിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ നൗഷാക്കാക്ക് ആകെ ചമ്മിപ്പോയി. ഈ ഒരു സമയത്താണ് നമ്മുടെ ഓണസദ്യയായിട്ട് നമ്മുടെ ടീം എത്തിയത്. അപ്പോൾ എല്ലാവരുടെ കോൺസെൻട്രേഷൻ അവിടേക്ക് പോയി. ഞാനും വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഫുഡ് എന്തൊക്കെയാണെന്നുള്ളതെന്ന് കാണാനൊക്കെ അവിടെ പോയി നോക്കി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫൈനൽ രംഗം ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി, കാരണം ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡിൻ്റെ അവിടെ പോകുമല്ലോ. ഈ ഒരു സമയത്താണ് നമ്മുടെ ഫൈനലായിട്ടുള്ളൊരു അടി, ഉറി പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ സർവീസിലൊരു മുഞ്ചനുണ്ട്. അപ്പോൾ ആള് നമ്മുടെ കലയൊക്കെ അടിച്ച് പൊട്ടിച്ച് വിന്നറായി. അത് കഴിഞ്ഞ് ആഹ്ലാദ പ്രകടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സിയാസ്ക വീണ്ടും അടുത്ത പ്രോഗ്രാമിനില്ല സെറ്റ് ഒരുക്കിയിട്ട് നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പ്രോഗ്രാമായിട്ടുള്ള നമ്മുടെ ബലൂൺ പൊട്ടിക്കൽ. അപ്പോൾ അതിൻ്റെ ഫൈനൽ രംഗം മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. നമ്മുടെ മുഫീദും അശ്വിനാണ് ഫൈനലിൽ ഉണ്ടായിരുന്നത്. അപ്പം നല്ല ഒരു കരുത്തിട്ട മത്സരമായിരുന്നു അത്. അപ്പോൾ അതിൽ ലാസ്റ്റ് മുഫീദിൻ്റെ ബലൂണ് പൊട്ടിച്ച് നമ്മുടെ അശ്വിനാണ് അതിൽ വിന്നറായത്. പിന്നെ ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് എൻ്റെ കുഞ്ഞാപ്പിനെ ഷോറൂമിൽ കൊണ്ടുവന്നു. അപ്പോൾ അവളെ ഒരു താല്പര്യമാണ് എവിടേക്കിലേക്ക് ഇങ്ങനെ മാറ്റി ഒരുങ്ങി പോവുക. അപ്പോൾ ഓണക്കൂടിയൊക്കെ എടുപ്പിച്ച് ഞാൻ ഷോറൂമിലേക്ക് കൊണ്ടുവന്നു. ഷോറൂമിൽ വന്ന് ഓണപ്പൂക്കളൊക്കെ കണ്ടപ്പോൾ ആൾക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിലൊന്ന് കളിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ താഴെ ഇറക്കാതെ പൂക്കളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ആൾ സൈലൻ്റ് ആയിരുന്നു, പിന്നെ ഇങ്ങനെ ആക്റ്റീവ് ആയി തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിലത്തിറങ്ങിയിട്ട് ഇങ്ങനെ നടക്കലൊക്കെ തുടങ്ങി. ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ പിന്നെ ആൾ വരുന്നൊന്നുമില്ല. ആൾക്ക് നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തോന്നുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആളെയൊക്കെ കണ്ടപ്പോൾ ഒരു ചമ്മലുണ്ടായിരുന്നു. പിന്നെ ആരും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ അതിന് ഇതിനൊക്കെ ഇങ്ങനെ നടക്കണുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നടത്താൻ കഴിഞ്ഞ് പിന്നെ ഞാൻ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആളെ പിടിച്ചാൽ കിട്ടണില്ല. പിന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഞങ്ങളങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ഫ്ലോറിലൂടെ ഓടലും ചാടലും നടക്കലും ചിരിക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ആൾ നല്ല ഹാപ്പിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആൾ ഇരിക്കലും കിടക്കലൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് മുകളിൽ കൊണ്ടുപോയി. പിന്നെ ഷോറൂമിൽ ഫുള്ള് ഇരിക്കാൻ കിടത്താൻ തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് അവിടെ മുകളിൽ ഓണസദ്യ റെഡി ആയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തു. ഒരു ഇതെല്ലാവരും ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റാഫുകളെല്ലാവരും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഷോറൂമിൽ വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ ഓണസദ്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ചങ്കുകളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓണസദ്യ നമ്മളൊരു സ്പെഷ്യലായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ രസം വേറെ തന്നെയല്ലേ. ഈ ഒരു സമയത്ത് കുഞ്ഞാപ്പിനെ ഷിജിന് കൊണ്ടുപോയിട്ട് അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല, കാരണം ഭക്ഷണം കഴിച്ച് വന്നതാണ്. അപ്പോൾ പായസം കൊടുത്തു. പായസം കിട്ടിയപ്പോൾ ആളെ സന്തോഷമായിരിക്കുന്നു. അതുവരെ ആരടുത്തും പോയിരുന്നില്ല. പിന്നെ പായസം കൊടുത്തപ്പോൾ ഷിജിനായിട്ട് കമ്പനിയായി. പായസം കുടിച്ച് പിന്നെ ഇങ്ങനെ അങ്ങനെ മാറിയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ സീറ്റൊക്കെ കിട്ടുമെന്നില്ല ഇങ്ങനെ നോക്കി അവിടെ ഇരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് എല്ലാവരും നീക്കണില്ല. പായസം പപ്പടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് പായസം കൊടുത്തിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ഒരു ഗ്ലാസ് പായസം കുടിച്ചപ്പോൾ പിന്നെ ആൾക്ക് മതിയായി, കാരണം അധികം പായസം കാര്യങ്ങളൊന്നും കഴിക്കില്ല. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വടംവലി മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ പ്രോഗ്രാമാണ്. ഞങ്ങളുടെ ടീം വിന്നറായ ഒരു മൂമെൻ്റ് ആണ്. അപ്പോൾ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ തുടർ വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം.